ഈ പറയുന്നത് കാക്കിയിട്ട ഏമാന്മാരോടാണ് നിയമം കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് തോന്നിയവാസവും നടത്താം എന്നുള്ള നിങ്ങളുടെ ഈ ധാരണയുണ്ടല്ലോ അതാണ് ആദ്യം എടുത്തു കളയേണ്ടത് അതെങ്ങനെയാ പോലീസ് എന്ത് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കാത്ത ഒരു ഭരണകൂടം നമ്മൾക്കുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ഇവിടെ നടക്കും പോലീസ് അനാസ്ഥ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതാ പുതിയൊരു വിഷയം കൂടി സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഈ വിഷയം അറിയാത്ത ആരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് സംഭവം സിവിൽ തർക്കവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച സഹോദരങ്ങളെ എസ് ഐയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇരുവരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുകയായിരുന്നു ഇതിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ എസ് ഐക്കും കൂട്ടുനിന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന സഹോദരന്മാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുമുണ്ട് ആലപ്പുഴ നൂറനാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ വി ആർ അനിൽ അടക്കം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ചങ്ങനാശ്ശേരി സ്വദേശികളായ ഷാൻമോൻ സജിൻ റജീബ് എന്നീ സഹോദരങ്ങൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് ദിനംപ്രതി വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും പോലീസ് അതിക്രമത്തിന്റെ കൂടുതൽ സംഭവങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് സിവിൽ തർക്കത്തിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഷാൻമോനും സജിൻ റജീബിനും നേരെ എസ് ഐയുടെ വക മർദ്ദനവും അസഭ്യവർഷവുമായിരുന്നു എന്നാൽ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഇരുവരും പകർത്തിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പോലീസ് ഇത് മറച്ചുവെക്കാൻ മറ്റൊരു ഗൂഢാലോചന നടത്തി ഇത് സംബന്ധിച്ചുള്ള ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എസ് ഐ എ കയ്യേറ്റം ചെയ്യൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് സഹോദരന്മാരെ ജയിലിലാക്കിയില്ലെങ്കിൽ പെട്ടുപോകുമെന്ന് കൂടെയുള്ള ഉദ്യോഗസ്ഥർ എസ് ഐയെ ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് നടന്നത് നാടകീയ രംഗങ്ങളാണ് എസ് ഐയെ കയ്യേറ്റം ചെയ്തെന്ന പേരിൽ പിന്നീട് ഇവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുകയായിരുന്നു അതേസമയം ഇത്രയൊക്കെ ചെയ്തിട്ടും സഹോദരങ്ങൾ അസഭ്യം പറഞ്ഞെന്നും കയ്യേറ്റം ചെയ്തെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നൂറനാട് പോലീസ് ഈ സംഭവത്തിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും മറന്ന ഒരു കാര്യം ഇക്കഴിഞ്ഞ മാസമായിരുന്നു വെറും ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രമുള്ള ജോബിൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയായത് ജോബിൻ എന്ന രാജ്യം കാക്കുന്ന പട്ടാളക്കാരന്റെ ഇടുപ്പല് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു കേരള പോലീസ് ഒരു പക്ഷെ തെറ്റ് ആ പട്ടാളക്കാരന്റെ ഭാഗത്തും ഉണ്ടായിരിക്കാം അതിന് ഒരു ദയയുമില്ലാതെ ഒരാളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുന്നത് എവിടുത്തെ ന്യായമാണ് ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല സംസ്ഥാനത്ത് പൊതുജനം അറിയുന്നതും അറിയാത്തതുമായ പോലീസിന്റെ പല ക്രൂരകൃത്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും അടിച്ചാക്ഷേപിക്കുന്നുമില്ല സത്യസന്ധമായി തങ്ങളുടെ ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥരുമുണ്ട് ഇപ്പോൾ ഈ സംഭവിച്ചതു മുതൽ മോഫിയ പർവീൻ എന്ന ഇരുപത്തിയൊന്ന് കാരിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ വരെ എത്രയെത്ര പ്രശ്നങ്ങളാണ് കേരളത്തിൽ പോലീസിന്റെ അനാസ്ഥ മൂലം സംഭവിക്കുന്നത് സി ഐ സുധീർ മുതൽ ഇപ്പോഴിതാ നൂറനാട് എസ് ഐ വരെ അക്കൂട്ടത്തിൽപ്പെടും ഒരു പക്ഷേ ഇത്തരത്തിൽ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുത്താൽ ജനങ്ങൾ തെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ജനങ്ങൾക്ക് നിയമത്തെ പേടി വേണം അതിന് നിയമം നടപ്പിലാക്കേണ്ട കസേരയിൽ ഇരിക്കുന്നവർ ആദ്യം നന്നാവണം അവർ തന്നെ ഇത്തരത്തിലുള്ള നെറികട്ട പ്രവർത്തികൾ ചെയ്താൽ എങ്ങനെയാണ് സാറേ നമ്മുടെ ജനം നന്നാവുക തെറ്റ് അത് ആര് ചെയ്താലും ശിക്ഷ ഉറപ്പാക്കണം അതിപ്പോൾ പോലീസ് ആയാലും പട്ടാളമായാലും ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ